ചെറുശ്ശേരി ജീവചരിത്ര കുറിപ്പ്. ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയും പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയുമാണ് ചെറുശ്ശേരി നമ്പൂതിരി. 1475-നും 1575-നും ഇടയിലാണെന്നാണ് ജീവിതകാലം കരുതപ്പെടുന്നത്. ചെറുശ്ശേരി എന്നത് ഇല്ലപ്പേരാണ്. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിൽ ചെറുശ്ശേരി ഇല്ലത്ത് ജനിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെ ഒരു ഇല്ലം ഇന്നില്ല. 18-ാം നൂറ്റാണ്ടിലുണ്ടായ മൈസൂർ പടയോട്ടകാലത്ത് ഉത്തര കേരളത്തിൽ നിന്ന് അനേകം നമ്പൂതിരി കുടുംബങ്ങൾ സ്ഥലം വിട്ടു. കൂട്ടത്തിൽ നശിച്ചു പോയതാവണം ചെറുശ്ശേരി ഇല്ലം. ചെറുശ്ശേരി ഇല്ലം പൂനം ഇല്ലത്തിൽ ലയിച്ചുവെന്നും ഒരഭിപ്രായമുണ്ട്. ഇദ്ദേഹം ക്രിസ്തുവർഷം 1466-1475 കാലത്ത് കോലോത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു. മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിലെ അംഗമായിരുന്ന പൂനം നമ്പൂതിരി തന്നെയാണ് ചെറുശ്ശേരി നമ്പൂതിരിയെന്നും ചില ചരിത്രകന്മാർക്ക് അഭിപ്രായമുണ്ട്. ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും കൂടിയാണ് ഇദ്ദേഹം. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത്. സമകാലികരായിരുന്ന മറ്റു ഭാഷാ കവികളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി. എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിഭക്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഭാഷാ കവി എന്നിരിക്കെയും ഏറെ പ്രശസ്തരായിരുന്നു ചെറുശ്ശേരി. പ്രധാന കൃതി കൃഷ്ണഗാഥ. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ഇതിന് കൃഷ്ണപ്പാട്ട് എന്നും പറയും. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം. സംഗീതാത്മക മഞ്ജരി വൃത്തത്തിലാണ് കാവ്യം രചിച്ചിരിക്കുന്നത്. ഉദയവർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. ഉദയവർമ്മ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ രാജാവ് തോൽക്കുമെന്നായി. അപ്പോൾ രാജാവിന് സൂചന നൽകാനായി രാജ്ഞി കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാവുന്ന മട്ടിൽ പാടിയ താരാട്ടുപാട്ട് അടുത്ത കരുനീക്കത്തിന് രാജാവിന് സൂചന നൽകിയത്രേ. രാജാവ് അത് മനസ്സിലാക്കി കാലാൾ എന്ന കരുനീക്കി കളി ജയിക്കുകയും ചെയ്തു. രാജ്ഞി പാടിയ താരാട്ടിൻ്റെ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ കവിയോട് ആവശ്യപ്പെട്ടു എന്നാണ് ഐതിഹ്യം. പുരസ്കാരം വീരശൃംഖല പുരസ്കാരം.